രോഗം മൂലമോ അപകടം മൂലമോ ശരീരം തളർന്നു പോയവർക്ക് ഒരു ശാസ്ത്രീയ സൗജന്യ പരിചരണ കേന്ദ്രമാണ് മലപ്പുറം ജില്ലയിലെ തിരൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കിൻഷിപ്പ്. നമുക്കറിയാം മെൻ്റലി ചാലഞ്ച്ഡ് ആയ ആളുകൾക്ക് നമുക്ക് കേരളത്തിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഏതെങ്കിലും വിധത്തിൽ ഫിസിക്കലി ചാലഞ്ച്ഡ് ആയ ആളുകൾക്ക് അധികം സ്ഥാപനങ്ങളില്ല. എന്നാൽ എല്ലാ തെറാപ്പികളും ഒരു കുടക്കീഴിൽ അണിയിച്ചൊരുക്കിക്കൊണ്ട് മാനസികമായും ശാരീരികമായിട്ടും അവരെ വളർത്തുന്ന ഒരു സംവിധാനമാണ് കഴിഞ്ഞ 9 വർഷമായി സൗജന്യമായി പ്രവർത്തിച്ചു വരുന്ന തിരൂരിലെ കിൻഷിപ്പ്. 70 ഓളം വീൽചെയറിലുള്ള ആളുകളും അവരുടെ കൂടെയുള്ള ഇൻമേറ്റ്സും വളണ്ടിയേഴ്സും അടങ്ങുന്ന 150 ആളുകളാണ് ഞങ്ങൾ മാജിക് പ്ലാനറ്റിൽ എത്തിയിട്ടുള്ളത്. 4 ദിവസത്തെ ട്രിപ്പുകൾ 3 ബസ്സുകളായിട്ടാണ് എത്തിയിട്ടുള്ളത്. ഞങ്ങളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഫിസിക്കലി ചാലഞ്ചഡ് ആയ ആളുകളെ അവരുടെ മാനസികമായും ശാരീരികമായും പരമാവധി ഉന്നതിയിൽ എത്തിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അവർക്ക് കൃത്യമായി അവരുടെ പാരൻസ് ഇല്ല എങ്കിലും അവർക്ക് താമസിച്ച് ജീവിതം മുന്നോട്ട് പോകുവാനുള്ള ഒരു സ്ഥാപനം എന്നുള്ള നിലക്കാണ്. നമസ്കാരം, എൻ്റെ പേര് സുധീഷ്. മലപ്പുറം ജില്ലയിലെ തിരൂരാണ് സ്വദേശം. 2015 ഗൾഫിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് സ്വിമ്മിംഗ് പൂളിൽ ഡൈവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായ ഒരു സ്പൈനൽ കോഡ് ഇഞ്ചുറിയാണ് എനിക്ക് സംഭവിച്ചിട്ടുള്ളത്. ചെസ്റ്റിന് താഴെ പാരലൈസറായിപ്പോയി. അവിടെ 1 മാസത്തോളം ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അതിനുശേഷം നാട്ടിലെത്തി ഏകദേശം 1 വർഷത്തോളം ജീവിതത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പല ട്രീറ്റ്മെൻറ്റുകളും ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ സമയത്തൊന്നും ഉദ്ദേശിച്ച ആ റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. വീട്ടിൽ ബെഡ്റിഡണായിരുന്നു, ബെഡിൽ ഫുള്ളി കിടപ്പിലായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ തിരൂര് കിങ്ഷിപ്പ് എന്ന ഒരു സ്ഥാപനത്തെ പറ്റി അറിയാൻ കഴിഞ്ഞതും അവിടെ എത്തിയതും. ആദ്യം എത്തിയ സമയത്ത് മാനസികമായിട്ടും ഫിസിക്കലിയും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി പോയി, ഡോക്ടർമാർ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ജീവിതകാലം മുഴുവൻ ബെഡിൽ തന്നെ ആയിരിക്കും എന്നുള്ളത്. അങ്ങനെ കിങ്ഷിപ്പിലെത്തി, അവിടെ എത്തി അവിടെ ഏകദേശം 8 ഓളം തെറാപ്പികൾ, മാനസികമായിട്ടും ഫിസിക്കലി ആയിട്ടുള്ള തെറാപ്പികൾ തന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കിങ്ഷിപ്പിലെ ടീമിന് സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഏതെങ്കിലും വിധത്തിൽ ശരീരം തളർന്ന് 4 ചുമരുകളിൽ തളക്കപ്പെട്ട ആളുകളുടെ കുടുംബം അനുഭവിക്കുന്ന നീറുന്ന വേദനകൾ, അവരെ ഒന്ന് പുറത്തിറക്കാനോ അല്ലെങ്കിൽ വലിയ ഉല്ലാസയാത്ര നടത്താനോ ഒരിക്കലും സാധിക്കില്ല. ഒരു ആഘോഷ പരിപാടിക്കും അവരെ പങ്കെടുപ്പിക്കില്ല. എന്നാൽ നമ്മൾ കിൻഷിപ്പ് സ്നേഹതീരം വളണ്ടിയേഴ്സ് വിങ്ങിൻ്റെ സഹായത്തോടു കൂടി ഒരിക്കലും പുറത്തിറങ്ങാത്ത, ഒരിക്കലും കടൽ കാണാത്ത, ഒരിക്കലും ബസ്സിൽ യാത്ര ചെയ്യാത്ത ഒരുപാട് ആളുകളെ അവരുടെ വീട്ടുകാരില്ലാതെ വളണ്ടിയേഴ്സിൻ്റെ സഹായത്തോടു കൂടി വീൽചെയറിൽ നിന്ന് ഇറക്കി അവരെ ബസ്സിൽ കയറ്റി ബസ്സിൻ്റെ മുകളിൽ കയറ്റി ഞങ്ങൾ 4 ദിവസത്തെ യാത്രയാണ്. വലിയൊരു ടാസ്ക്കാണ് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വീട്ടുകാരില്ലെങ്കിലും അവർക്ക് ഇത്തരം പരിപാടികൾ പങ്കെടുക്കാമെന്നും അതോടൊപ്പം ഇത്തരം യാത്ര ചെയ്യാമെന്നും അതോടൊപ്പം ഇത്തരം മറ്റു സ്ഥലങ്ങൾ കാണാമെന്നുള്ള മാനസികമായിട്ടുള്ള ഒരു ധൈര്യം കിട്ടുന്നതിന് വേണ്ടി കൂടിയാണ് ഈ പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾ കന്യാകുമാരി അതുപോലെ വേറെ സ്ഥലങ്ങൾ വേളി എന്ന് പറഞ്ഞൊരു ബീച്ചിലും പോയിട്ടുണ്ട്. ഇന്നിവിടെ മാജിക് പ്ലാന്റിൽ വന്നപ്പോൾ ഉള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു മായാജാലം എന്ന് പറയല്ലോ, ഒരു ഏതോ ഒരു ലോകത്തേക്ക് വന്നതുപോലെയാണ്. നമ്മൾ മനസ്സ് നിറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് നമുക്ക് ഇറങ്ങാൻ കഴിയുന്നത്. കാരണം സമൂഹം എന്ന് പറഞ്ഞാൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളെ എപ്പോഴും നാറ്റി നിർത്താറാണ്. നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ കഴിയുമോ, നിങ്ങളെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കൊക്കെ ജോലി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് വരെ ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ട് പോലും അംഗീകരിക്കാത്തൊരു സമൂഹമാണ്. ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു മാജിക് പ്ലാനറ്റ് ഇത്രയും പലതരം വൈകല്യമുള്ള മക്കളെ കൊണ്ട് അവർക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടും കൊടുത്ത് അവരിത്രയും രീതിയിൽ ടാലൻ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങൾക്കൊരു പ്രതീക്ഷയാണ് ഇവിടുന്ന് കിട്ടുന്നത്. ഇനിയും ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ ഒരിക്കലും 4 ചുമരിനുള്ളിൽ ഒതുങ്ങിപ്പോകാതെ
നാളെ പുറം ലോകം അറിയപ്പെടുന്ന നിങ്ങളെപ്പോലെയുള്ള ചിറകുകളായിട്ട് നടക്കാൻ കഴിയുന്ന മനുഷ്യരായി മാറുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. നമുക്കറിയാം മെൻ്റലി ചാലഞ്ചഡ് ആയ ആളുകൾക്ക് ഒരു പെർഫോം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മുടെ സമൂഹം നമ്മോട് പറയുന്നത്. പക്ഷെ അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് തങ്ങളുടെ കഴിവുകളെ കണ്ടെത്തി ആ കഴിവിൻ്റെ പരമാവധി എത്തിക്കുന്ന മാജിക് പ്ലാറ്റിനറ്റിന് എന്താ ഒരുപാട് ആശംസകളാണ്. ഇത് സമൂഹത്തിന് ഒരു കൃത്യമായ പാഠമാണ്. നമ്മുടെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ മെൻ്റലി ചാലഞ്ചഡായ ആളുകൾക്ക് അവർക്കും കഴിവുകളുണ്ട്. അത് കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിയായിട്ടാണ് ഈ മാജിക് പ്ലാന്റിനെ ഞങ്ങൾ നോക്കിക്കാണുന്നത്. അപ്പോൾ ഇനിയും ഇത് മാജിക് പ്ലാന്റിൻ്റെ ഉയരങ്ങളിൽ എത്തട്ടെ, മറ്റു പ്രദേശങ്ങളിൽ ഇത്തരം സംവിധാനങ്ങൾ വരട്ടെ, അങ്ങനെ നമ്മുടെ നാട് ഒരു നന്മയുടെ വസന്തം വിരിയുന്ന പ്രദേശമാകട്ടെ. ഇത് മറ്റുള്ളവർക്കും പാഠമായി ശാരീരികമായിട്ടും മാനസികമായും തളർന്നു പോയവർക്ക് ഒരു കൃത്യമായ പരിചരണ സംവിധാനങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു ഗുണപാഠമാവട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.